പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. മലയാളത്തിന്റെ പ്രിയ കവി മുരുകൻ കാട്ടാക്കടയ്ക്കെതിരെ നടന്നിട്ടുള്ള വധഭീഷണിയിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ ചന്തക്കുന്നിൽ പ്രതിഷേധ ജാഥ നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം, ഇ കെ അയമു സ്മാരക ട്രസ്റ്റ്, ചോപ്പ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത്. ഇ കെ അയമുവിന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് ചോപ്പ്. വാമ എന്റർടൈൻമെന്റ്സ്, ഇ കെ അയമു ട്രസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘവുമായി സഹകരിച്ചുകൊണ്ടാണ് സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി മുരുകൻ കാട്ടാക്കട രചിച്ച മനുഷ്യനാവണം എന്ന ഗാനമാണ് വധഭീഷണിക്ക് പ്രേരണയായത്. ഇ കെ അയമുവിന്റെ വീട്ടുപരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥയിൽ സിനിമയിലെ അഭിനേതാക്കൾ, സംവിധായകൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധ സംഗമം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരൊക്കെ എത്രയാണെങ്കിലും നന്നായിട്ടില്ലെങ്കിൽ ലോകം തന്നെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് നീ ആദ്യം നല്ലൊരു മനുഷ്യനാകാൻ നോക്കൂ എന്ന് മനുഷ്യരെ ബോധവൽക്കരണം നടത്തുന്ന ആ നാടകത്തിലൂടെയാണ് ഇ കെ അയമു മനുഷ്യരെ ഇവിടെ ആദ്യമായി ഈ സ്ഥലത്ത്, ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സ്ഥലമായിരുന്നു അത്, അവിടെ 10-2000 ആളുകളെ വിളിച്ചു കൂട്ടി അദ്ദേഹം സംസാരിച്ചു. നമ്മൾക്ക് ഈ നാട് നന്നാവണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു നാടകത്തിലൂടെ നമ്മൾക്ക് പ്രതികരിക്കാൻ കഴിയുമെങ്കിൽ ആ നാടകം നമ്മൾക്ക് കളിക്കുകയാണ്. അപ്പോൾ ഇ കെ അയമു പറഞ്ഞു, എന്റെ നാടകത്തിന് ഞാനൊരു പേരിടുന്നു, എന്താണ്, ഇത് നല്ലൊരു മനുഷ്യനാകാൻ നോക്കൂ എന്ന് മനുഷ്യരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമായിട്ട് അദ്ദേഹം ഇവിടെ ആ നാടകം അരങ്ങേറ്റത്. ബഷീർ ചുങ്കത്തറ, കരീം പുളിയങ്കല്ല്, സംഗീത സംവിധായകനായ പി ജെ റഫീഖ് പറമ്പൻ, സിനിമയിൽ ഇ കെ അയമുവായി വേഷമിടുന്ന സനിൽ മട്ടന്നൂർ, സംവിധായകൻ രാഹുൽ കൈമല എന്നിവർ സംസാരിച്ചു. അഭിനേതാക്കളായ വിജയലക്ഷ്മി ബാലൻ, സക്കീർ അകമ്പാടം, ടോം ജേക്കബ്, കലാസംവിധായകൻ മനു കള്ളിക്കാട്, ഛായാഗ്രഹൻ പ്രശാന്ത് പ്രണവം എന്നിവർ നേതൃത്വം നൽകി. ഇ കെ അയമുവിന്റെ മകൻ ഇ കെ ബഷീർ, പേരമക്കൾ ഷീബ കബീർ, കബീർ തറമൽ, മാട്ടുമൽ യൂസഫ്, അസീസ്, അയൂബ് നിലമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.